നമസ്കാരം. എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന് കേന്ദ്രത്തിൽ ഇത്ര അധികം പിടിയുണ്ടായിട്ടും അദ്ദേഹത്തിന്റെ മകൾ വീണാ വിജയനും വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിനും എതിരെ മാസപ്പടി വിവാദത്തിൽ ഉൾപ്പെടെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നത്? ഇതിന്റെ പുറകിൽ ആരാണ് എന്നുള്ളതാണ് ഇപ്പോൾ പിണറായി വിജയനെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥനാക്കുന്ന കാര്യം. ലാവ്ലിൻ കേസ്, ലൈഫ് മിഷൻ കോഴക്കേസ്, നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, ഇത്തരം കാര്യങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കൃത്യമായ രീതിയിൽ ബന്ധമുണ്ട് എന്നുള്ള ആരോപണങ്ങൾ വന്നിട്ടും ലാവ്ലിൻ കേസൊഴികെ മറ്റൊരു കേസിലും മുഖ്യമന്ത്രിക്കെതിരെ ഒരു നോട്ടീസ് പോലും ഒരു അന്വേഷണ ഏജൻസിയിൽ നിന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറെ എടുത്തു പറയേണ്ട വസ്തുത, വിചിത്രമായ വസ്തുത. ഇതിന് കാരണം കേന്ദ്ര അന്വേഷണ ഏജൻസികളിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന് വളരെയേറെ സ്വാധീനമുണ്ട് എന്നുള്ളത് തന്നെയാണ് എടുത്ത് പറയപ്പെടുന്ന, അല്ലെങ്കിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കേൾക്കപ്പെടുന്ന വസ്തുത. ലാവ്ലിൻ കേസ് സുപ്രീംകോടതിയിൽ മാറ്റിവെക്കപ്പെട്ടത് ഏതാണ്ട് 37 പ്രാവശ്യം തന്നെയാണ്. ഇതെല്ലാം കേന്ദ്ര അന്വേഷണ ഏജൻസികളിലും കേന്ദ്ര മന്ത്രിസഭയിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള സ്വാധീനം തന്നെയാണ് കാണിക്കുന്നത് എന്നാണ് പരക്കെ ഉയർന്നു കേൾക്കുന്ന ഒരഭിപ്രായം. എന്നാൽ തന്റെ മകളായ വീണാ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനി CMRL എന്ന കമ്പനിയിൽ നിന്നും 1,72,00,000 രൂപ മാസപ്പടിയായി വാങ്ങി എന്നുള്ള കേസിൽ ഇപ്പോൾ വീണാ വിജയന് നേരെ കേന്ദ്ര കമ്പനികാര്യ അന്വേഷണ ഏജൻസിയുടെ നോട്ടീസ് വന്നിരിക്കുന്നു. കേരള സംസ്ഥാന സ്ഥാപനമായ KSIDC ഈ നോട്ടീസ് എത്തിയിരിക്കുന്നു. കൂടാതെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൽ നിന്നും വീണാ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനിക്കെതിരെയും വീണാ വിജയനെതിരെയും അന്വേഷണം വരുന്നു, അവർ ഇടപെടുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളിൽ, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൽ ഇത്രയധികം സ്വാധീനമുള്ള പിണറായി വിജയന്റെ നേർക്ക് ഇത്തരം അന്വേഷണ ഏജൻസികൾ പാഞ്ഞടുക്കുന്നത് എന്നുള്ളത് ചോദ്യത്തിന് തന്നെയാണ്. നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണ്ണക്കള്ളക്കടത്ത്, ഡോളർ കള്ളക്കടത്ത്, വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ചുകൊണ്ട് ഫെമാ നിയമം ചട്ടലംഘന പ്രകാരം തന്നെയാണ് ഡോളർ കള്ളക്കടത്ത് നടത്തിയിട്ടുള്ളത്. ഇതിന് കൃത്യമായ രീതിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പുറത്തു വന്നിരുന്ന വിവരങ്ങൾ. നയതന്ത്ര ബാഗേജ് വഴിയുള്ള കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന M. ശിവശങ്കരൻ ജയിലിലായിരുന്നു. അദ്ദേഹം ജാമ്യത്തിലിറങ്ങി, നല്ല നടപ്പ് നടക്കുന്നു. ഇത്രത്തോളം ആരോപണങ്ങളെല്ലാം മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി കേന്ദ്രീകരിച്ചു നടന്നു, അല്ലെങ്കിൽ ഇത്രത്തോളം കുറ്റകൃത്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി നടന്നു എന്ന് പറയപ്പെടുമ്പോഴും മുഖ്യമന്ത്രിക്കെതിരെ യാതൊരു വിധത്തിലുള്ള ഒരു ഏജൻസികളുടെയും ഒരു നോട്ടീസ് പോലും ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കൃത്യമായ രീതിയിൽ പങ്കുണ്ട്, മുഖ്യമന്ത്രിക്കും ഇതിലെല്ലാം കൃത്യമായ അറിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണ്ണക്കള്ളക്കടത്തിൽ പ്രതിയാണ് എന്ന് ആരോപിക്കപ്പെടുന്ന സ്വപ്ന സുരേഷ് തന്നെ അക്കമിട്ട് അടയാളപ്പെടുത്തി നിരവധി വിവരങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ സമൂഹ മധ്യത്തിൽ വന്നു നിന്ന് വിളിച്ചു പറയുകയുണ്ടായി. മുഖ്യമന്ത്രി എവിടെയെങ്കിലും പ്രസംഗിച്ചു കഴിഞ്ഞാൽ, മൈക്കൊന്ന് ഹൗൾ ചെയ്തു കഴിഞ്ഞാൽ ആ മൈക്ക് സെറ്റുകാരനെയും മൈക്കും വരെയും കസ്റ്റഡിയിലെടുക്കുന്ന മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസുകാർ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി തന്നെ. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ ഇത്രത്തോളം ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച സ്വപ്ന സുരേഷിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാതിരുന്നത്? കേരളത്തിലെ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ ഏതെങ്കിലും ഒരു പെറ്റി കേസ് പോലും അവർക്കെതിരെ കൊടുക്കാതിരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഉയരുന്ന ചർച്ച. ഇത് കഴിഞ്ഞിട്ട് കാലം കുറയായി. ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്താണ് ഇത് നടന്നിരുന്നത് എന്ന് പറയുന്നു. അത്തരം സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ആരോപണങ്ങൾ നിലവിൽ നിൽക്കുമ്പോഴും മുഖ്യമന്ത്രി എനിക്കൊരു വിഷയമില്ല എന്ന മട്ടിൽ പുറത്തിറങ്ങി നടക്കുന്നു. പക്ഷേ അപ്പോഴും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള മാസപ്പടി വിവാദം എന്തുകൊണ്ട് കത്തിപ്പിടിച്ച് ഇപ്പോഴും നിൽക്കുന്നു? മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെയുള്ള മാസപ്പടി വിവാദം നിയമസഭയിൽ ആദ്യമായി ഉയർത്തിക്കൊണ്ടുവന്നത് മാത്യു കുഴൽനാടൻ എന്ന കോൺഗ്രസിന്റെ MLA ആണ്. മാത്യു കുഴൽനാടൻ നിയമസഭയ്ക്കകത്തും നിയമസഭയ്ക്ക് പുറത്തും മുഖ്യമന്ത്രിയുടെ മാസപ്പടി വിവാദത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടിരുന്നു. എന്നാൽ മുഖ്യമന്ത്രിയുടെ മകൾ എക്സാലോജിക് എന്ന കമ്പനി CMRL എന്ന കമ്പനിയിൽ നിന്ന് വാങ്ങിയത് വേതന സേവന വ്യവസ്ഥയിലുള്ള പണം മാത്രമാണ്. അതിന് കൃത്യമായി തന്നെ വീണാ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനി GST അടച്ചിട്ടുണ്ട് എന്നൊക്കെ മുഖ്യമന്ത്രി നിയമസഭയിൽ ഒരിക്കൽ പ്രസ്താവിക്കുകയുണ്ടായി. പക്ഷേ ഇതിലൊന്നും നിൽക്കുന്ന മട്ടിലായിരുന്നില്ല ആ കേസ്. ഇപ്പോൾ ജനപക്ഷം നേതാവായ PC ജോർജിന്റെ
മകൻ കോട്ടയം ജില്ലാ മെമ്പർ കൂടിയായ ഷോൺ ജോർജ് വീണാ വിജയനെതിരെയുള്ള മാസപ്പടി വിവാദത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഹർജി കൊടുത്തിരിക്കുന്നു. ആദ്യം അദ്ദേഹം ഒരു ഹർജി കൊടുത്തു. അതിന് പ്രകാരമാണ് വീണാ വിജയനും എക്സാലോജിക്കിനും KSIDC കേന്ദ്ര കമ്പനി കാര്യാലയം നോട്ടീസ് അയച്ചത്. എന്നാൽ എന്തുകൊണ്ടാണ് ഈ കേസ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷിക്കാത്തത് എന്ന് ചോദിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഹൈക്കോടതി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം വീണാ വിജയനിലേക്ക് എത്തുന്നു എന്ന് തന്നെ വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. ആരാണ് ഷോൺ ജോർജിനെ വീണാ വിജയനെതിരെ തിരിച്ചുവിടുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആശങ്കാകുലനാക്കിയിരിക്കുന്നത്. ഇതിന് ഒരേ ഒരു ഉത്തരം തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ പിന്നാമ്പുറങ്ങളിൽ നിന്നും കേൾക്കുന്നത്. അന്തരിച്ച മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി CPMന്റെ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി ലഹരി കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ചില ആളുകൾക്ക് സാമ്പത്തിക സഹായം നൽകിയിരുന്നു, കള്ളപ്പണം വെളുപ്പിച്ചിരുന്നു, അഥവാ ബിനീഷ് കോടിയേരിയുടെ ബിനാമികളായിരുന്നു ഇവരെല്ലാവരും അനൂപ് എന്ന് പറഞ്ഞ ഒരാൾ ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയെന്ന് പറയുന്ന ഈ കേസിൽ ബിനീഷ് കോടിയേരി, കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന അവസരത്തിൽ CPMന്റെ സംസ്ഥാന സെക്രട്ടറി പദം അലങ്കരിക്കുന്ന സമയത്ത് തന്നെയാണ് ഒരു വർഷക്കാലത്തിലധികം പരപ്പന അഗ്രഹാര ജയിലിൽ ബിനീഷ് കോടിയേരി കിടക്കേണ്ടി വന്നത്. ആ കേസിൽ കർണാടക ഹൈക്കോടതിയുടെ ജാമ്യത്തിൽ ഇറങ്ങിയ ബിനീഷ് കോടിയേരിക്ക് നേരെ പിന്നീട് നാളിതുവരെയും ലഹരി കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട, കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് ഒരു കേസ് പോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ വീണാ വിജയന്റെ മാസപ്പടി വിവാദം കത്തിപ്പടരുന്നു. ഷോൺ ജോർജ് വീണാ വിജയനെതിരെ എക്സാലോജിക്കിനെതിരെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രണ്ട് പ്രാവശ്യം ഹർജി നൽകുന്ന അവസരത്തിൽ തേഞ്ഞു മാഞ്ഞു പോയി എന്ന് പറയപ്പെട്ടിരുന്ന ബിനീഷ് കോടിയേരിയുടെ ലഹരി കള്ളക്കടത്ത് കേസ്, അഥവാ ലഹരി കള്ളക്കടത്തുകാർക്ക് ബിനീഷ് കോടിയേരി കള്ളപ്പണം വെളുപ്പിക്കുന്ന കേസുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ ധാരണ പ്രകാരമുള്ള കേസ് വീണ്ടും തട്ടിപ്പൊക്കി എടുത്തിരിക്കുന്നു. ED ബിനീഷ് കോടിയേരിയെ ഇന്നലെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുകയുണ്ടായി. കൊച്ചിയിലെ ED ഓഫീസിൽ വെച്ചായിരുന്നു ബിനീഷ് കോടിയേരിയെ ചോദ്യം ചെയ്തത്. മുഖ്യമന്ത്രി ന്യായമായും സംശയിക്കുന്നു വീണാ വിജയനും എക്സാലോജിക്കിനും പുറകിൽ കൃത്യമായ വിവരങ്ങൾ ഷോൺ ജോർജിന് എത്തിച്ചു കൊടുക്കുന്നതും ഈ അന്വേഷണം ഇതുപോലെ ഊർജിതമാക്കി നിർത്തുന്നതിന്റെ പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്ന ചാലകശക്തി കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾ തന്നെയാണ് എന്നുള്ളതാണ് മുഖ്യമന്ത്രി സംശയിക്കുന്നത് എന്നാണ് മുഖ്യമന്ത്രിയുടെ അടുത്ത ചില വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബത്തിന് മുഖ്യമന്ത്രിയോട് നേരത്തെ തന്നെ നല്ല നീരസമുണ്ടായിരുന്നു. സമുന്നതരായ CPM നേതാക്കളിൽ ഏറ്റവും കൂടുതൽ സമഭാവനയോടുകൂടി ജനങ്ങളെ സമീപിക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സംയമനമുള്ള നേതാവ്, ചിരിക്കുന്ന CPM നേതാവ് എന്നൊക്കെ ഖ്യാതി നേടിയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ തട്ടകമായി അറിയപ്പെട്ടിരുന്ന തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വച്ചില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഭാര്യയായ വിനോദിനി ബാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് പയ്യാമ്പലത്ത് നടന്ന ഒരു ചടങ്ങിൽ തുറന്നടിക്കുകയുണ്ടായിരുന്നു. ഇത് പിണറായി വിജയന്റെ മുഖത്തേറ്റ കനത്ത പ്രഹരം തന്നെയായിരുന്നു എന്നാണ് അന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തിയത്. അതായത് കൊടിയേരി ബാലകൃഷ്ണന്റെ കുടുംബത്തിന് മുഖ്യമന്ത്രിയുടെ കുടുംബത്തോട് തീർത്താൽ തീരാത്ത പകയുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമായിരുന്നു വിനോദിനി ബാലകൃഷ്ണന്റെ ആ പ്രതികരണത്തിലൂടെ കൂട്ടിവായിക്കാൻ സാധിച്ചത് എന്ന് തന്നെയാണ്. വിനോദിനി ബാലകൃഷ്ണന്റെ സഹോദരനെ ഒരു ചീട്ടുകളി കേസുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തെ ഒരു ക്ലബിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്ത കേസുകളുമായി ഇക്കാര്യത്തിലും വിനോദിനി ബാലകൃഷ്ണന് പിണറായിയോട് കടുത്ത തീരാത്ത പകയുണ്ടായിരുന്നു. ഈ സംഭവത്തിലും വിനോദിനി ബാലകൃഷ്ണന് പിണറായി വിജയനോട് തീർത്താൽ തീരാത്ത പകയുണ്ടായിരുന്നു, കടുത്ത പകയുണ്ടായിരുന്നു എന്ന് തന്നെയാണ്. അതിന് കാരണം, അതായത് തിരുവനന്തപുരത്ത് കോടിയേരി ബാലകൃഷ്ണന്റെ മൃതശരീരം പൊതുദർശനത്തിന് വയ്ക്കാതിരുന്നത് മുഖ്യമന്ത്രിക്ക് വിദേശത്ത് പോകുവാൻ വേണ്ടി തന്നെയായിരുന്നു എന്നുള്ളത് അന്ന് പൊതുവെ CPM അണികളിൽ നിന്ന് തന്നെ കേട്ട വർത്തമാനങ്ങൾ തന്നെയാണ്, ആരോപണങ്ങൾ തന്നെയാണ്. CPMലെ കോടിയേരി വിഭാഗത്തിന് അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആ ധൃതി പിടിച്ചുള്ള വിദേശത്തേക്കുള്ള യാത്ര ഒരു കാരണവശാലും ന്യായീകരിക്കത്തക്കതായിരുന്നില്ല എന്ന് തന്നെയാണ് എടുത്തു കാണിക്കേണ്ട വസ്തുത. അതെന്ത് തന്നെയായാലും അന്ന് മുതൽ തുടങ്ങിയിരിക്കുന്ന ഈ പക ഇപ്പോഴും തുടരുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ മാറിമറിയുന്നത്. അതായത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനും വീണാ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനിക്കും എതിരെ ഷോൺ ജോർജിനെ കേസ് കൊടുക്കാൻ പ്രേരിപ്പിച്ചതും ആവശ്യമായ മതിയായ രേഖകൾ ഷോൺ ജോർജിന് കൈമാറിയതും കോടിയേരി കുടുംബം തന്നെയാണ്. കോടിയേരി ബാലകൃഷ്ണന്റെ മക്കളായ ബിനീഷ് കോടിയേരിയും ബിനോയ് കോടിയേരിയും തന്നെയാണ് എന്നുള്ളതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംശയിക്കുന്നത് എന്നാണ് ഇപ്പോൾ പിണറായിയോട് അടുത്ത കേന്ദ്രങ്ങൾ പറയുന്നത്.
അത് തന്നെയാണ് കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബവും അത്തരത്തിൽ തന്നെ സംശയിക്കുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിന്റെ പിന്നാമ്പ്രവർത്തനങ്ങളായി നാം കേൾക്കുന്നത്. അതായത് തേഞ്ഞു മാഞ്ഞു പോയി എന്ന് പറയപ്പെട്ടിരുന്ന ബിനീഷ് കോടിയേരിയുടെ ലഹരി കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ആ കേസ് വീണ്ടും തട്ടിപ്പൊക്കിയിരിക്കുന്നു. അതിലാണ് ഇപ്പോൾ ഇ ഡി അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഇത് പിണറായി വിജയന്റെ കൃത്യമായ കൈകൾ തന്നെയാണ്. കേന്ദ്ര ഏജൻസികളിൽ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൽ പിണറായി വിജയനുള്ള കടുത്ത സമ്മർദ്ദം മൂലം തന്നെയാണ് ബിനീഷ് കോടിയേരിക്കെതിരെ ഇപ്പോൾ ഇ ഡി അന്വേഷണം വന്നിരിക്കുന്നത്. ഇത് പിണറായി വിജയന്റെ കളി തന്നെയാണ് എന്നുള്ളതാണ് കോടിയേരി കുടുംബവും സംശയിക്കുന്നത് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും ഈ രണ്ട് കുടുംബങ്ങളും കൃത്യമായ രീതിയിൽ പകപോക്കലോടുകൂടി ഇങ്ങനെ രാഷ്ട്രീയ രംഗത്ത് വർത്തിക്കുമ്പോൾ ഇനി ഏതൊക്കെ കേസിൽ ഏതൊക്കെ തലകൾ ഉരുളും എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ് എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ അടയാളപ്പെടുത്തുന്നത്. എന്തായാലും ബിനീഷ് കോടിയേരിയുടെ കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ പിണറായി വിജയന്റെ കുടുംബത്തിൽ നിന്ന് ആരൊക്കെയാണ് ഇനി കേസുകളുമായി ബന്ധപ്പെട്ട് ജയിലിലേക്ക് പോകുന്നത് എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്നാണ് കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്.